നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം പറയുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് വാക്കുമാറാതെ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിനെ അനുസരിക്കുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉറപ്പ് വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവൻ നൽകുന്ന പ്രചോദനങ്ങളോട് സഹകരിക്കുമ്പോൾ അവൻ നമ്മളെ കരുതുമെന്നും അവൻ കൂടെ ഉണ്ടാകുമെന്നും അവൻ നമ്മുടെ അധ്വാനത്തെ സഫലമാക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിലേ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാനും അതിനുവേണ്ടി സമർപ്പിക്കുവാനും അധ്വാനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുവാനേ അഭിഷേകം നൽകുകയുള്ളൂ. ദൈവം നൽകുന്ന അഭിഷേകത്തെ മനുഷ്യൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി എത്ര മനോഹരമായ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് നമ്മളെ തകർക്കും, സഭയും ശുശ്രൂഷയും എല്ലാം തകർക്കുന്ന അനുഭവം ഉണ്ടാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ പറയുന്നുണ്ട്. എന്നെ ഒരുപാട് വർഷം വിഷമിപ്പിച്ച ഒരു അധ്യായമായിരുന്നത്. കാരണം ഈ ബാബേൽ ഗോപുരത്തിൻ്റെ ആ 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ മനുഷ്യരൊരു തെറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഞാനത് വായിക്കാം. ഉൽപ്പത്തി 11, ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തിയും നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്ന ഒന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്തതും ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ മനുഷ്യരെന്ത് തെറ്റാ ചെയ്തത്? അവർ പറഞ്ഞു, നല്ലൊരു സമതലം കണ്ടു, നമുക്കിങ്ങനെ ഭൂമുഖത്താകെ ചിന്നിച്ചിതറി പോകാതെ നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി നല്ലൊരു പട്ടണമൊക്കെ പണിയാം, ഒരു ഗോപുരമൊക്കെ പണിയാം എന്ന് പറഞ്ഞ് അവർ ചെയ്തതിന് ദൈവം എന്തിന് ഇത്ര അസ്വസ്ഥനായി? എന്തിന് ദൈവം കടന്നു വന്ന് അവരുടെ പട്ടണം പണിയെ തകർത്ത് കളഞ്ഞു? എന്താണ് മനുഷ്യൻ ചെയ്ത പാപം? ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പട്ടണം പണിയിലൂടെ അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഭൂമുഖത്താകെ ചിന്നിച്ചിതറി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു പട്ടണം പണിയാം. ഒരു ലക്ഷ്യം ഇതാണ്, മനുഷ്യര് ചിന്നിച്ചിതറി പോകരുത്, ഒരുമിച്ച് താമസിക്കണം. ഒരുമിച്ച് താമസിക്കുന്നത് പാപമാണോ? രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയാണ്. മൂന്നാമതായിട്ട് അവർ ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയുന്നു. ഈ മൂന്നിലും എന്താണ് തിന്മയുള്ളത്? പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് ഒരു കൽപ്പന കൊടുത്തിരുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വളർന്ന് പെരുകി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിനെ കീഴടക്കുക. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമി കാടുപിടിച്ച് കിടക്കാനും മൃഗങ്ങൾക്ക് വസിക്കുവാനുമായിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിനെ കീഴടക്കണം. മനുഷ്യനെന്താ പറയുന്നത്? അങ്ങനെ ഭൂതലം മുഴുവനും വ്യാപിച്ച് കീഴടക്കാനൊന്നും പറ്റില്ല, അതൊക്കെ റിസ്ക്കാണ്. പുതിയ സ്ഥലങ്ങളിൽ പോയി കാട് വെട്ടിത്തെളിച്ച് ഈ റിസ്ക് എടുത്തൊക്കെ ജീവിക്കുക, ഒരുമിച്ച് ജീവിച്ചാൽ നല്ല സുഖമാണ്, സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പദ്ധതിയെ അവഗണിച്ചുകൊണ്ട് സ്വന്തം പദ്ധതിയെ തിരഞ്ഞെടുത്തു. ചിന്തിച്ചതിലിപ്പോകാതെ ഒരു പട്ടണം പണിത് ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിരുന്നു. രണ്ട്, ആകാശം മുട്ടുന്ന ഒരു ഗോപുരം. എന്താണ്? നോഹിയുടെ കാലത്ത് പ്രളയത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. ഇനി ദൈവം ശിക്ഷിച്ചൊരു പ്രളയം നടത്തിയാൽ പോലും രക്ഷപ്പെടണം,
അതിനാണ് ആകാശം മുട്ടുന്ന ഗോപുരം. യഥാർത്ഥത്തിൽ ദൈവത്തിന് എതിരായ ഒരു നിലപാടാണ് ബാബേൽ ഗോപുരം പണിയിലൂടെ അവരെടുത്തത്. അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായതുകൊണ്ടാണ് നഗരം പണി പാപമായി തീർന്നത്. ദൈവത്തിൻ്റെ തിരുമനസ്സിനെതിരായതുകൊണ്ടാണ് ഗോപുരം പണി പാപമായി തീർന്നത്. അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ പദ്ധതികളെ മാത്രമേ ആശീർവദിക്കുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് നല്ലത് ചെയ്യാനല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായതുകൊണ്ട് ദൈവം നമ്മളെ അംഗീകരിക്കണമെന്നില്ല. ഒരു വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവ തിരുമനസ്സ് നിറവേറ്റാനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ദൈവം നമ്മളെ അംഗീകരിക്കണമെന്നില്ല. സുവിശേഷം പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിഥികളിൽ വര വ്യാപിപ്പിക്കുവാനുമായി തിരഞ്ഞെടുക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്ത നമ്മൾ ആ ദൗത്യം മറന്നുകൊണ്ട് വേറെ എത്ര നല്ല കാര്യം ചെയ്താലും സ്വർഗത്തിലെ ദൈവം നമ്മളുടെ ജീവിതത്തെ അംഗീകരിക്കണമെന്നും നമുക്ക് മാർക്കിടണമെന്നും ഇല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമനസ് അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ശുശ്രൂഷയിൽ. അപ്പം ദൈവം എല്ലാവരും ചെയ്യുന്നത് കണ്ട് അനുകരിക്കുന്നൊരു സ്വഭാവം പലർക്കുമുണ്ട്. എല്ലാവരും ചെയ്യുന്നത് അനുകരിക്കാൻ പോകുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നമ്മൾ മനസ്സിലാക്കാതെ പരാജയപ്പെട്ടു പോകാനായിട്ട് ഇടയുണ്ടാകും. ഓരോ വ്യക്തിയും സ്പെഷ്യലാണ്. ഓരോ വ്യക്തിയെയും ദൈവം വിളിക്കുന്നത് ചില പ്രത്യേക ദൗത്യങ്ങൾക്കാണ്. ആ ദൗത്യം ദൈവത്തോട് ചേർന്നിരുന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷയിൽ അനന്യത ഉണ്ടാകുന്നത്, നമ്മുടെ ശുശ്രൂഷയിൽ അഭിഷേകമുണ്ടാകുന്നത്. കർത്താവിൻ്റെ തിരുമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ സ്വർഗത്തിൻ്റെ അഭിഷേകമുണ്ടാകും എന്നുള്ളത് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ആ ശുശ്രൂഷയെ ആശീർവദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിളി തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവം നമ്മളെ എങ്ങോട്ട് വിളിക്കുന്നു തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മളുടെ വിളി, മലയാളികളുടെ വിളി ലോക സുവിശേഷീകരണമാണ്. കരിസ്മാറ്റിക് നവീകരണത്തിൽ തളർച്ച ഉണ്ടായതിൻ്റെ കാരണം ലോക സുവിശേഷീകരണം എന്ന ആ ദർശനത്തിൽ നിന്ന് മാറി ഇന്നർ ഹീലിംഗ് റിട്രീറ്റ്, ബന്ധന വിമുക്തി ധ്യാനം, വിദേശത്തേക്ക് ഉള്ള യാത്രാ തടസ്സം മാറ്റാനുള്ള ധ്യാനം, ഇങ്ങനെയൊക്കെയുള്ള വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്പെഷ്യലൈസ്ഡ് റിട്രീറ്റുകൾ കേരളത്തിൽ വ്യാപിച്ചു. ഈ ആളുകളെല്ലാം ഇതിലേക്ക് ഓടിക്കൂടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ദൈവരാജ്യത്തേക്കാളേറെ വീണ്ടും നമ്മുടെ രാജ്യത്തെ മനോഹരമാക്കാനും ബലപ്പെടുത്തുവാനുള്ളൊരു ഓട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ആദ്യകാലത്ത് നായിക്കമ്പലച്ചൻ്റെയും പനക്കലച്ചൻ്റെയൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ദാഹമാണ് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ. എന്തുകൊണ്ടാണ് ഡിവൈലും പോട്ടയിലൊക്കെ ആൾ കൂടിയത്? ഈ ഇവാഞ്ചലൈസേഷൻ്റെ സ്പിരിറ്റ് വന്നതുകൊണ്ടാണ്, സുവിശേഷത്തോടുള്ള ഈ പ്രതിബദ്ധത വന്നതുകൊണ്ടാണ്. അതേസമയം നോക്കുക, ഈ ഇന്നർ ഹീലിംഗ് റിട്രീറ്റൊക്കെ കൂടി വന്നപ്പോഴേക്ക് വീണ്ടും നമ്മൾ സെൽഫ് സെൻറ്റേഡ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ സെൽഫ് സെൻറ്റേഡായ ജീവിതം മാറി ഗോഡ് സെൻറ്റേഡായിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ മരിക്കുന്നവരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനിത് തിരിച്ചറിഞ്ഞത് 10-25 വർഷമായി ഒരുപാട് ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പിന്നെ നോക്കുമ്പോൾ ഒരുപാട് മുറിവ് സുഖപ്പെടാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്നാൽ മരിക്കുന്നവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയുള്ളൂ, വേറെ ഒന്നിനും സമയം ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അമിതമായിട്ട് ഈ ആന്തരിക മുറിവുകളിലേക്കൊക്കെ കേന്ദ്രീകരിക്കുന്നത് നമ്മളെ വഴിതെറ്റിച്ചു വിടാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ എതിർക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ് നമ്മൾ നോക്കണം. കാരണം നമ്മളുടെ ഈ മുറിവുകൾ ഏറ്റിരിക്കുന്നതെല്ലാം പഴയ മനുഷ്യനാണ്. പക്ഷെ ദൈവം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിലുള്ള ഒരു പുതിയ മനുഷ്യനാണ്. ഈ പഴയ മനുഷ്യനെ വീണ്ടും മെച്ചപ്പെടുത്തി കൊണ്ടുനടക്കാനല്ല നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, പുതിയ മനുഷ്യനെ ധരിക്കാനാണ്. പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ മനുഷ്യനായി മാറണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ പഴയ മനുഷ്യൻ്റെ മുറിവുകൾ നമ്മളെ സ്വാധീനിക്കാത്ത അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരും. ഈ ഓരോ മുറിവിനെയും സൗഖ്യപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുകയല്ല മറിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പുതിയൊരു മനുഷ്യനെ ധരിക്കാൻ, പുതിയ മനുഷ്യനായി തീരുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പഴയ മുറിവുകൾ മാറിപ്പോകും. നമ്മൾ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ദൈവത്തിലേക്ക് പോകുകയും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുകയും മറ്റു മനുഷ്യരെ വിളിക്കുന്ന മുഴുവൻ അവരുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കാനും വേണ്ടി മാത്രമാണ് എങ്കിൽ നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവ പദ്ധതി തകിടം മറിഞ്ഞു പോകും.
മറിച്ച് സ്വയം മറന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ അവരെ ഒരുക്കുന്ന രീതിയിലുള്ള ധ്യാനമാണ് സ്വർഗം അംഗീകരിക്കുന്ന ധ്യാനം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മളുടെ ശുശ്രൂഷയിൽ എന്ത് സംഭവിക്കുന്നു, എത്രമാത്രം ആളുകൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നുണ്ട്, എത്രമാത്രം ആളുകൾ സ്വയം മറക്കാൻ തയ്യാറാകുന്നുണ്ട്, അതാണ് ഒരു ശുശ്രൂഷയുടെ വിജയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ആളുകൾ ഒരുക്കപ്പെടാതെ, ആളുകൾ അവരുടെ മുറിവുകളും പ്രശ്നങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വീണ്ടും വീണ്ടും ധ്യാനമന്ദിരങ്ങൾ മാറി മാറി പോവുകയും ചെയ്യുമ്പോൾ അത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തകർച്ചയ്ക്കും പരാജയത്തിനും കാരണമായിത്തീരും. തളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മളിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കും, ദൈവരാജ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുകയാണ്. ഓർക്കണം, കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്. ഈ ലോകം സ്വർഗമാക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തെ സ്വർഗമാക്കുവാനല്ല നമ്മളുടെ ശുശ്രൂഷകൾ നടത്തേണ്ടത്, മറിച്ച് സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് ആളുകളെ ആകർഷിക്കുവാനാണ്. അത് സാധിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ മുറിവുകളുടെ മുകളിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ കൂടുതൽ ശക്തമായ വിധത്തിൽ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിന്, ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായ ഉപകരണങ്ങളായി തീരുന്നതിന് നമ്മുടെ എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന്, മോശയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുക. മോശയെ ദൈവം വിളിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ പോയി ഈജിപ്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് എൻ്റെ ജനത്തെ വിമോചിപ്പിക്കുകയെന്ന്. അവരുടെ കണ്ണുനീരും നിലവിളിയും ഇതാ എൻ്റെ കർണപടങ്ങൾ എത്തിയിരിക്കുന്നു, നീ പോയി അവരെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുക. ഇത് കേട്ടപ്പോൾ മോശയാകെ ഭയഭ്രാന്തനായി. ഞാൻ ആരാണ് ദൈവമേ ഫറവോയുടെ അടുത്ത് പോകാൻ? ഞാൻ അവിടെ നിന്ന് പരാജയപ്പെട്ട് ഒളിച്ചോടിയവനാണ്, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മരുഭൂമിയിൽ ഒളിച്ചു ജീവിക്കുന്നവനാണ്. എനിക്കെങ്ങനെ ഫറവോയുടെ അടുത്ത് പോകാൻ പറ്റും? എനിക്കെങ്ങനെ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുന്നിട്ടും? ഞാൻ പരാജിതനാണ്, ഞാൻ ദുർബലനാണ്, ഒത്തിരി പരിമിതികളുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് ദൈവത്തോട് വാദിക്കുകയാണ് മോശ. പക്ഷേ ദൈവം ആ വാദഗതികളൊന്നും കേൾക്കുന്നില്ല. ദൈവം വീണ്ടും മോശയോട് പറയുന്നു, നീ പോയി ഈ പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ മോശ പറയുന്നു, കർത്താവെ എനിക്ക് സംസാരശേഷിയില്ല, അതുകൊണ്ട് വേറെ ആരെയെങ്കിലും വിടണമേ എന്നും. സ്വാഭാവികമായും സർവശക്തനായ കർത്താവ് ഇങ്ങനെ മോശ പറഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് മോശയ്ക്ക് സംസാരശേഷി, സംസാര വൈഭവം തിരിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദൈവം മോശയുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നില്ല. മറിച്ച് സംസാരിക്കാൻ വൈഭവം കുറവാണെന്ന് പറഞ്ഞ മോശയോട്, ഞാൻ നിന്റെ സംസാരിക്കാനുള്ള വൈഭവത്തിൻ്റെ കുറവൊക്കെ നികത്തിത്തരാം, ഞാൻ നിന്നെ സുഖപ്പെടുത്താം, ഇതാ നിനക്ക് സംസാര വൈഭവം കിട്ടിയിരിക്കുന്നു എന്നൊന്നും യഹോവയായ കർത്താവ് പറഞ്ഞില്ല. മറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. മോശയുടെ കുറവുകൾക്കെല്ലാം സ്വർഗത്തിൻ്റെ മറുപടി ഇതാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സംസാരശേഷിയില്ലാത്ത അതേ മോശയിലൂടെ തന്നെയാണ് ഇത്രയും വലിയൊരു ജനതയെ നയിക്കുവാൻ ദൈവം തിരുമനസ്സായത്. മോശയുടെ സംസാരിക്കാനുള്ള കുറവ് പരിഹരിച്ചിട്ടല്ല, അവൻ്റെ വൈകല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ്റെ പരിമിതികളിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ കവിഞ്ഞൊഴിയപ്പോൾ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ജനനേതാവായി മോശ രൂപാന്തരപ്പെടുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് വൈകല്യങ്ങളുണ്ട്, ഈ വൈകല്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാലേ ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാൻ സാധിക്കൂ എന്ന് ഓർത്ത് ആരും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നിന്റെ പരിമിതികളിൽ ദൈവത്തിൻ്റെ അപരിമേയമായ ക്രമ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതവും ദൈവത്തിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പരിമിതികളിലേക്ക് നമ്മൾ നോക്കി നോക്കി തളരരുത്. നമ്മുടെ കുറവുകളിലേക്ക് നോക്കി നമുക്ക് തളരരുത്. നമ്മുടെ ഇല്ലായ്മകളിലേക്ക് നോക്കി നമുക്ക് തളരരുത്. നമ്മൾ വിളിച്ച ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ നോക്കണം. എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ ഇടയ്ക്ക് സാത്താൻ എന്നെ പരാജയപ്പെടുത്തുന്ന ഒരു മേഖല ഇതായിരുന്നു. എൻ്റെ കുറവുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് എൻ്റെ ആത്മവിശ്വാസം നശിപ്പിക്കും. അതുകൊണ്ട് ഞാനൊരിക്കലൊരു തീരുമാനമെടുത്തു, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് മാത്രമേ ഇനി സുവിശേഷം പ്രഘോഷിക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ ഒരു വർഷം വചനപ്രഘോഷണ വേദികളിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് നോക്കി.
പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മെച്ചപ്പെടുന്നതിന് പകരം കൂടുതൽ തകരുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ഈ രഹസ്യം തുറന്നു പറയുന്നത്. അപ്പോൾ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞു, എടാ സാത്താൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ എത്ര മെച്ചപ്പെട്ടാലും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള യോഗ്യത നിനക്കൊരിക്കലും കിട്ടുകയില്ല. അവൻ്റെ വിളിയാണ് നിൻ്റെ യോഗ്യത, അവൻ്റെ തിരുമനസ്സാണ് നിൻ്റെ യോഗ്യത. ഇത് നിൻ്റെ അഹങ്കാരത്തിൽ നിന്ന് വന്നതാണെന്ന് പിതാവ് എനിക്ക് പറഞ്ഞിരിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ നമ്മളുടെ ആത്മധൈര്യം നശിപ്പിക്കരുത്. നമ്മൾ പ്രഘോഷിക്കുന്നത് നമ്മുടെ സുവിശേഷമല്ല, കർത്താവിൻ്റെ സുവിശേഷമാണ്. അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള നമ്മുടെ അർഹത എന്ന് പറയുന്നത് അവൻ്റെ തെരഞ്ഞെടുപ്പും അവൻ്റെ വിളിയുമാണ്. അവൻ്റെ തെരഞ്ഞെടുപ്പിൽ ശരണപ്പെടണം, അവൻ്റെ വിളിയിൽ തിരഞ്ഞെടുക്കപ്പെടണം. നിൻ്റെ പരിമിതി അറിഞ്ഞുകൊണ്ട്, നിന്റെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് നിന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ സാത്താൻ ഇനി നിന്നെ പീഡിപ്പിക്കുവാൻ നീ അനുവദിക്കരുത്. അവന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്, സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ എല്ലാ വലിയ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്നത് ചെറിയ ചെറിയ തുടക്കങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന്, വർഷങ്ങൾക്ക് മുമ്പ് അതുവരെയും ആരും കേൾക്കാത്ത പോട്ടയെന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ശനിയാഴ്ച വിരലുണ്ടാവുന്ന ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അത് തിരുസഭയുടെ ചരിത്രത്തിൽ മുഴുവനും സ്വാധീനം ചെലുത്തുന്ന പോട്ട ശുശ്രൂഷയുടെ ആരംഭമാണെന്ന് നായ്ക്കൻ പ്രപഞ്ചന് പോലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. വളരെ നിസാരമെന്ന് തോന്നുന്ന, അവഗണിക്കാവുന്ന തോന്നുന്ന ഒരു ചെറിയ കൂട്ടായ്മ കർത്താവ് നൽകിയ ചെറിയ പ്രചോദനത്തോട് അനുസരണ കാണിച്ചപ്പോഴാണ് കർത്താവ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. മലബാറിലൊരു കുഗ്രാമത്തിൽ വെറും 4 പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ശാലോ. അന്നൊരിക്കലും ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു മീഡിയ ശുശ്രൂഷയായി ഇത് വളരുമെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. കർത്താവ് നൽകുന്ന ചെറിയ ചെറിയ പ്രചോദനങ്ങളോട് നമ്മൾ വിശ്വസ്ത പുലർത്തണം. ആ ചെറിയ പ്രചോദനങ്ങളോട് വിശ്വസ്ത പുലർത്തുമ്പോഴാണ് വലിയ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നത്. ചിലർക്ക് ചെറിയ ശുശ്രൂഷകൾ ചെയ്യുന്നത് വിഷമമാണ്. വലിയ ശുശ്രൂഷകൾ, പേരും പെരുമയുള്ള ശുശ്രൂഷകൾ, അത് കിട്ടാൻ വേണ്ടി നടക്കും. അത് കിട്ടുന്നില്ല എങ്കിൽ അസ്വസ്ഥരായി പോകുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായി കാണുന്നൊരു കാര്യമുണ്ട്, ചെറിയ ശുശ്രൂഷകളെ സ്നേഹത്തോടെ ചെയ്യുന്നവർ, ചെറിയ ശുശ്രൂഷകളിൽ വിശ്വസ്ത പുലർത്തുന്നവർ, അവരെയൊക്കെയാണ് പിൽക്കാലങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ ഓർക്കുകയാണ്, സൺഡേശാലോം ആദ്യം ആരംഭിക്കുമ്പോൾ പോസ്റ്റൽ രജിസ്ട്രേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ കുറേ മാസങ്ങളിൽ ട്രെയിനിൽ ഈ പത്രം കയറ്റി ഓരോ ജില്ലയിലും ഇറക്കി അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഓരോ ഇടവകയിലെത്തിക്കുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ ജനറൽ മാനേജർ സാൻഡോ കാവിൽ പ്രേവിടം, അദ്ദേഹം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, തലയിലെ പത്രക്കെട്ടുകൾ ചുമന്ന് അദ്ദേഹം ട്രെയിനിൽ കയറ്റും. കാരണം 5 മിനിറ്റാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുകയുള്ളൂ. ഈ 5 മിനിറ്റിനകം ഈ പത്രം മുഴുവനും കയറ്റാൻ 1-3 പേര് വരാ. അദ്ദേഹം തലയിൽ വലിയ ചുമടുമായിട്ട് കയറ്റുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇന്ന് ഷാലോമിൻ്റെ അമേരിക്കയിലെ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്നത് ആ സഹോദരനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവനെ ദൈവം വരും കാലങ്ങളിൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, കുളത്തുവയലിൽ പലപ്പോഴും ഏകദിന കൺവെൻഷനൊക്കെ നടത്തി പോരുമ്പോൾ ഞാൻ കണ്ടു, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, മറിച്ച് സിസ്റ്റേഴ്സിൻ്റെ ടോയ്ലറ്റൊക്കെയാണ് പബ്ലിക് ഉപയോഗിച്ച് വൃത്തികേടാകുന്നു. അദ്ദേഹം ആരും പറയാതെ എല്ലാവരും പോയി കഴിയുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ ടോയ്ലറ്റുകളെല്ലാം ക്ലീൻ ചെയ്യുകയായിരുന്നു. ഇന്ന് അദ്ദേഹവും അമേരിക്കയിലെ ശാലോം വേൾഡ് ടി വിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യങ്ങളിൽ സ്നേഹത്തോടെ ഈശോയെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണെന്ന് കാണുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ നല്ലതാണെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു വലിയ ഒരു സമർപ്പണം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിട്ടുള്ളവനെ വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കാറുള്ളൂ. അത് പക്ഷേ വേറെ ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വർഷമായി അലയുന്നു, പ്രാർത്ഥിക്കുന്നു, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരുപാട്
മറ്റ് ചില ചിന്തകൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നതും പ്രത്യാശ പകരുന്നതുമായിട്ടുമുണ്ട്. യെശയ്യായുടെ പ്രവചനത്തിൽ 49 അധ്യായത്തിൽ 2 വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവനെ മിനുക്കിയ അസ്ത്രമാക്കി ആവനാഴിയിൽ സൂക്ഷിച്ചു വെച്ചു എന്നും. മിനുക്കിയ അസ്ത്രമാക്കി ആവനാഴിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. എന്തിനാണ് ആവനാഴിയിൽ സൂക്ഷിച്ചു വെക്കുന്നത്? ആവശ്യം വരുമ്പോൾ എടുത്ത് എയ്യാനാണ്. എപ്പോഴും ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുകയല്ല. അതേ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവനെ മൂർച്ചയുള്ള വാളാക്കി എൻ്റെ കൈയുടെ പിന്നിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുന്നു. എപ്പോഴും വാളെടുത്ത് വെട്ടുന്നില്ല, ആവശ്യം വരുമ്പോഴാണ് വെട്ടുകയാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, നമ്മൾ ദൈവത്തിൻ്റെ ആവനാഴിയിലാണ്. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ചെയ്തതെന്താണ്? 5 കല്ലുകളെടുത്ത് അവൻ്റെ സഞ്ചിയിലിട്ടു. 5 ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് ദാവീദ് പോകുന്നത്. അങ്ങനെ ആദ്യത്തെ കല്ലുകൊണ്ട് തന്നെ കല്ല് തന്നെ കവണിയിൽ വെച്ച് എയ്തപ്പോൾ ഗോലിയാത്ത് വീണു. ഒരൊറ്റ കല്ല് മാത്രമാണ് ദാവീദ് ഉപയോഗിച്ചത്. പക്ഷെ ദാവീദ് എടുത്തത് 5 ഒരു കല്ല് ഉപയോഗിച്ചു, ബാക്കി 4 സഞ്ചിയിൽ അവശേഷിച്ചിരിക്കുകയാണ്. ഈ സഞ്ചിയിൽ കിടക്കുന്ന ബാക്കി 4 വിചാരിക്കുകയാണ്, അവനെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, എന്നെ ഉപയോഗിച്ചില്ലല്ലോ, എൻ്റെ ജീവിതം വേസ്റ്റായിപ്പോയല്ലോ എന്ന് കരുതി വിലപിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ ദാവീദിൻ്റെ സഞ്ചിയിൽ തന്നെ കിടക്കുന്നുണ്ട്. നാളെ ആവശ്യം വരുമ്പോൾ, നാളെ ഒരു സിംഹത്തെ നേരിടേണ്ടി വരുമ്പോൾ, നാളെ ഒരു ചെന്നായെ നേരിടേണ്ടി വരുമ്പോൾ ആ കല്ല് ആവശ്യം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ദാവീദ് ആ കല്ല് തൻ്റെ സഞ്ചിയിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെയും ദൈവം നിങ്ങൾ ഉപയോഗിച്ചില്ല എന്നോർത്ത് നിരാശപ്പെടരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ സഞ്ചിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. സമയം വരുമ്പോൾ, കർത്താവിൻ്റെ സമയം വരുമ്പോൾ തീർച്ചയായും അവിടുന്ന് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെടരുത്, പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ സൂക്ഷിച്ചു വെക്കുന്നു.